അബുദാബിയിലാണ്. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കാൻ പോണം. നല്ല നാടൻ ചോറ്, കുത്തരി ചോറും മീൻകറിയൊക്കെ കഴിക്കാൻ തോന്നുന്നു. ചാള വറുത്തതൊക്കെ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം, സെറ്റ് ആക്കാന്ന് വിവേക് പറയുന്നുണ്ട്. സാമ്പാർ, ചോറ് സാമ്പാർ കിട്ടും, ചോറ് സാമ്പാർ കിട്ടും, പേടിക്കട്ടെ. അല്ലേ വിവേക് കിട്ടില്ലേ ചോറ് സാമ്പാർ? ഓക്കെ, അപ്പോ നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോവാം. അബുദാബിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞാ പോരെ, യോഗർട്ട് എന്ന് പറയണ്ട കേട്ടോ, പച്ച തൈര് അത്രയും പറഞ്ഞാ മതി. യോഗർട്ട്, യോഗം ഇല്ലെന്നും തന്നെ പച്ച തൈര്, തൈര് വേണമെന്ന് പറ. ഈ നാട്ടിൽ വരുമ്പോ യോഗർട്ട് എന്നേ പറയാം. അല്ല, ഇതിട്ടിട്ട് തിരിച്ചു പോകാനാണോ പരിപാടി? എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് വാങ്ങി. അതെ അതെ, അവര് തിരിച്ചു വാങ്ങിച്ചോളൂ. അയ്യോ, ഇതാരാ? ഇതാരാ? ഓ, ശ്വേതയായിരുന്നല്ലേ. ഇതിപ്പോ ശ്വേത ഭക്തനായി. എന്നാ പോയേക്കാം. വായിച്ചോട്ട് പോയാലോ? വേണമെങ്കിൽ ഫോൾഡബിൾ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ടു വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ വില മാത്രം നോക്കണ്ട, വെറുതെ എന്തിനാ. നല്ല ചോറ്, കുത്തരി ചോറ്, മീൻകറി, ചാള വറുത്തത്, ബീഫ് റോസ്റ്റ്. കഴിച്ചല്ലോ, ഊണ് കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഇത് ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടുന്ന ഹോട്ടലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. സഫാരി പ്ലാസ നോക്കണം, എവിടെങ്കിലും മതി. വാ, ബ്യൂട്ടിഫുൾ. അടിപൊളി. എത്ര രൂപയുടെ ഗ്ലാസ് അത്? 100 രൂപയുടെ റീബൻ. അതാണ് ശ്വേത. അതിനപ്പുറത്തൊരു പൂജ്യം, രണ്ട് പൂജ്യം ഇട്ട് വാങ്ങിച്ച നമ്മളൊക്കെ മണ്ടന്മാര്. അതാണ്. ഭക്ഷണം കാത്തിരുന്ന് വിശന്ന എമ്മിൽ ഉറങ്ങിപ്പോയി. വിശന്നിരുന്ന് ഉറങ്ങിപ്പോയി. ഭക്ഷണം കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. പാവം. നമ്മളൊരു ഹോട്ടലിൽ കയറി, ഊണ് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാം. ദുബായിൽ അബുദാബിയിൽ വന്നിട്ട് നല്ല നാടൻ ഊണ് കഴിക്കുന്ന ലേ ഞങ്ങൾ. ഓഹോ, കണ്ടോ, ചോറ്, അവിയല്, ക്യാബേജ്, സാമ്പാറ്, മീൻകറി എല്ലാം ഉണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വിശപ്പായിരുന്നു. ഫിഷൊക്കെ വറുത്തതൊക്കെ വാങ്ങിച്ച്, ഫിഷ് വറുത്തതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ 5 പേര് ലാവിഷായിട്ട് കഴിച്ചിട്ടായിട്ട് 2500 എങ്ങാണ്ടേ ആയുള്ളൂ. അത് ഇവിടുത്തെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ലാഭമാണ് അല്ലേ അതിലെ? അതെ. ഏ, നാട്ടില് ഒരു കരിമീൻ വറുത്തതിന് നമ്മള് 800 രൂപ കൊടുക്കൂലേ? ആന്നേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു പാലസ് ഉണ്ട്. എന്താ പാലസിന്റെ പേര്? ആ പാലസിലേക്ക് നമുക്കൊന്ന് പോവാം. അബുദാബിയിലെ സലാം സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ദുബായിയുടെ അത്രയ്ക്ക് വരില്ല അല്ലേ ശരിക്കും അബുദാബി? ബിൽഡിങ്ങുകളും തിരക്കും കുറവാന്ന് തോന്നുന്നു. മെട്രോ ഒക്കെ ഉണ്ടോ ഇവിടെ? മെട്രോ ഇല്ല. ഷെറാട്ടൺ ഹോട്ടൽ. യാ, ഷെറാട്ടൺ ഹോട്ടൽ. കൊള്ളാം. ടാക്സിയുടെ മേളിൽ കണ്ടില്ലേ ഹെൽമെറ്റ് പോലൊരു സാധനം? ലൈറ്റാണ്, ലൈറ്റ്. കൊള്ളാവേ. ലിങ്കൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വണ്ടിയാണ് അത് കേട്ടോ. ലിങ്കൺ, ലിങ്കൺ അമേരിക്കൻ അല്ലേ എമിലെ? ഇവിടെ ഒരു 1.5 കൊട്ടാരം കണ്ടു. എമിറേറ്റ്സ് പാലസ് എന്ന് പറഞ്ഞിട്ടൊരു കൊട്ടാരം ഞങ്ങൾ റോഡിൽ കൂടെ ഒക്കെ പോയപ്പോൾ കണ്ടതാണ്. ഇത് ആക്ച്വലി ഒരു ഹോട്ടലാണിപ്പോൾ, പണ്ട് ഇത് പാലസ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഇതൊരു കൊട്ടാരം. ഇത് എന്താണിത്? എൻ്റെ പൊന്നെ, ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും വന്നിട്ട്. ഇതൊരു 1.5 ഹോട്ടലാട്ടാ. പാലസ് എൻട്രൻസ് തകർത്ത്. താമസിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്ന് താമസിക്കണം. നമ്മുടെ രവിചേട്ടൻ ഇത് കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, ഇല്ലാന്നുണ്ടെ പിടിച്ച് ലീല ആക്കിയെന്നെ അല്ലേ? അല്ല, പുള്ളിയുടെ ഹോട്ടലുകളെല്ലാം ഇത്ര ഈ ടൈപ്പ് അല്ലേ? ബാംഗ്ലൂർ ഉണ്ടോ ലീല പാലസ്? പുള്ളി ഇത് കണ്ടു കാണത്തില്ല, കഷ്ടമുണ്ട് കേട്ടോ. പാലസ് ഈസ്റ്റ് വിങ് ഇതൊരു 1.5 സംഭവമാണല്ലോ. നമ്മളൊരു ദിവസം ഇവിടെ വന്ന് എന്തായാലും താമസിച്ചിരിക്കും. അത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, പോയേക്കാം, കേറണ്ട. എന്തിനാ വെറുതെ കേറിയിട്ട്? തകർത്ത്.
എന്താണ് ഇതിന്റെ എൻട്രൻസ്. ഈ രണ്ട് ബിൽഡിംഗ് കണ്ടോ നടക്കത്തെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഏതോ ഒരു കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടൊക്കെ ചാടിച്ചൊരു സ്ഥലമാണെന്നാ പറയുന്നത്, എമിൽ പറയുന്നത് എനിക്കറിയില്ല. ആണോ എമിലെ? ഇതൊക്കെ കടൽ തീരമല്ലേ? ഇവിടെ പാലസിലേക്ക് നമുക്ക് കേറി പോവല്ലേ? അടിപൊളിയാണല്ലോ. പ്രസിഡന്റിന്റെ പാലസ് ആണോ? ആരുടെ പാലസ്? പാലസ് ആണത്. ഇപ്പൊ ഇവിടെ വിസിറ്റേഴ്സിനും വേണ്ടിട്ട് തുറന്നു കൊടുത്താണ്. ഇങ്ങനെ കസറല്ലോത്തെന്നും പറഞ്ഞിട്ട് ആണോ? കേറിക്കോ കേറിക്കോ, പ്രസിഡൻഷ്യൽ പാലസ് കാണാനായിട്ട് ആ കേറി പോയി നോക്കാം. പ്രസിഡൻഷ്യൽ പാലസ് കാണാനായിട്ടുള്ള പോക്കാണ്. അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട്, ഇതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്താലും നമുക്ക് ഇതിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. അതുകൊണ്ട് നല്ലതാ. മസറാട്ടി സംഭവം ഭയങ്കര ലക്ഷറിയാണ്. അതിൻ്റെ ലോഗോ ഉണ്ടല്ലേ, നമ്മുടെ ശൂലം പോലെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച അകത്തേക്ക് കയറുന്ന കവാടം തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്ക്. 60 ദിറംസ് ആണ് ഇവിടെ വലിയ ആളുകൾക്ക് ഇതിനകത്തേക്കുള്ള എൻട്രി ഫീ. 30 ദിറംസ് ആണ് കൊച്ചുകുട്ടികൾക്ക്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അടിപൊളി. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാം. ഉറങ്ങാൻ പറ്റിയ സ്ഥലം അല്ലേ. ഏ, കോഫി ആണോ? ആ എനിക്കും വേണം, എനിക്കും വേണം. പണ്ട് കാശ്മീരിൽ പോയിട്ട് കാവ കുടിച്ച ഓർമ്മയുണ്ടോ? ഏ, ഇതിന് മധുരം ഉണ്ടാവില്ല. ഇത് മധുരമല്ല, ഞങ്ങൾ കാശ്മീരിൽ പോയിട്ട് കുങ്കുമപ്പൂവും വാൾനട്ടും ഒക്കെ ഇട്ട കാവ കുടിച്ചത് ഓർമ്മ വരുന്നുണ്ടോ? നന്നായിട്ട്. എവിടെയായിരുന്നു സ്ഥലം? പിന്നെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിന് നല്ല കയ്പാണ്. ഇത് ഒറിജിനൽ. ഇത് കുടിച്ചാൽ അടിപൊളിയാണോ? എന്തായാലും അറബി ഒഴിച്ചു തന്ന കാപ്പി കുടിക്കാൻ പറ്റിയില്ലേ ഭാഗ്യം. നീ കണ്ണാടി എടുത്തില്ലല്ലോ. വെരി ഗുഡ്. ഞാൻ തന്ത്രപൂർവ്വം ഇറങ്ങുന്നതിന് മുന്നേ കണ്ണാടി എടുത്ത് പറ്റി. വീണ്ടും പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം പാലസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് പാലസിലേക്ക് പോകാം. ഇവിടെ വൺ സെറ്റപ്പ് ആണല്ലോ. ആ അതെ, ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരം കാണാൻ പോകാം. ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. കിങ് ലോങ്ങിൻ്റെ ബസ്സാണ്, ചൈന അല്ലേ ഇത്? ചൈനീസ് ബസ്സാണ്. കൊള്ളാം സെറ്റപ്പാ, അടിപൊളിയാ. കുറെ ബസ്സുകളുണ്ടല്ലോ ഇവിടെ ചാറവർ, എല്ലാം കിങ് ലോങ്ങിന്റെ ബസ്സുകളാണ്. UAE പ്രസിഡൻഷ്യൽ പാലസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നത് ചുറ്റുമതിലാന്ന് തോന്നുന്നു. അയ്യോ, ഇത് എന്താ ഇത് സംഭവം? കൊള്ളാട്ടോ, ഇതെന്താണിത്? ഇതൊരു ഒന്നൊന്നര കൊട്ടാരമാണല്ലോ. സമ്മതിക്കണം രാജാവിനെ. രാജാവ് ഒന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങോ. അല്ല അപ്പൊ ഈ രാജാവ് എവിടെ താമസിക്കുന്നത്? പുള്ളി കേട്ടോ. അങ്ങനെ രാജകൊട്ടാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ കിങ് ലോങ് ബസ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താകുമോ അവസ്ഥ എന്നറിയില്ല. അവിടെ പോയി നോക്കാം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല. പോയി നോക്കാം എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. സ്വിമ്മിംഗ് പൂൾ ആണോ? അല്ലല്ലോ, ഫൗണ്ടൻ അല്ലേ. നമ്മുടെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലേക്ക് നമ്മളെ കൊണ്ട് ഇറക്കുന്നേ. കണ്ട, നമ്മള് പോയ സ്ഥലം ലൈബ്രറി ആയിരുന്നു. ലൈബ്രറി കണ്ടാ തന്നെ കൊട്ടാരം പോലെ ഉണ്ട്. അപ്പൊ കൊട്ടാരം എന്തായിരിക്കും? അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്തായിരിക്കും കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് കൊട്ടാരം. എന്റെ ദൈവമേ, മാർബിളും അതേപോലെ തന്നെ ലൈം സ്റ്റോണും വെച്ചിട്ടുണ്ടാക്കിയ സംഭവങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഒന്നൊന്നര കൊട്ടാരം, അത് വേറെ കാര്യം. ഇങ്ങോട്ടൊക്കെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം നോക്കിക്കഴിഞ്ഞാല് ഈ അന്തരീക്ഷം വിസിബിലിറ്റി കുറച്ച് പ്രശ്നമുണ്ടല്ലേ. എനിക്കത് പൊടിക്കാറ്റാന്ന് തോന്നുന്നു. പൊടിക്കാറ്റായിരിക്കണം.
എന്തായാലും കിടക്കം പാലസാണ് കേട്ടോ. പാലസ് 53 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൊത്തം ഇല്ല. അല്ല ഒരിക്കലും അല്ല. എന്തായാലും എനിക്ക് ഈ സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരെന്തുവാ? ഷാൻഡിലിയറോ? നമുക്ക് അകത്തേക്ക് പോവാൻ തോന്നുന്നു. അകത്തേക്ക് പോവാൻ തോന്നുന്നു അല്ലേ? അകത്തേക്ക് പോവാം. ഓ, ഇതൊരു ഒന്നൊന്നര കവാടം ആണല്ലോ. ഈ ഗോപുരത്തിന് മുകളിലുള്ള ഒരു സാധനം, സൈഡില് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മുടെ UAE എംബ്ലം, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ഡോറ് കണ്ടോ? കുയ്യോ, നമുക്ക് വേണ്ടി ഡോറൊക്കെ തുറന്ന് അടിപൊളി. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് മാർബിളാണ്. മാർബിളിലുള്ള ഡിസൈൻസാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മ ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കിന് എന്ത് തണുപ്പാ! ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? എൻ്റെ ദൈവമേ, ഇതെന്താണ് ശ്വേത? ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇതൊരു മാതിരി എന്റെ പൊന്നെ. ഈ ലൈറ്റൊക്കെ കണ്ടില്ലേ, ലൈറ്റ്, ആ ഡോമ്, അതിൻ്റെ ഡിസൈന്, ഓരോ സംഭവങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരെ എന്ത് ഭംഗിക്കാ ചെയ്തിരിക്കുന്നത് നോക്ക്. മുഴുവൻ മാർബിളാണ്, എല്ലാം മാർബിൾ കൊണ്ടുള്ള ഫുള്ള്. താഴെ നോക്കി, തറയിലിട്ടിരിക്കുന്ന കണ്ടോ, അതും ഡിസൈൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് കണ്ടോ. എന്റെ പൊന്നെ, അതൊന്നും എനിക്കറിയില്ല എത്ര വർഷം എടുത്തൊന്നും. പക്ഷെ എന്തായാലും സംഭവം സെറ്റപ്പ്. ഗുജറാത്തിലെ കൊട്ടാരത്തിൽ പോയത് ഓർമ്മയുണ്ടോ? എന്തോ ഡിമാൻഡ് ആയിരുന്നു. ആ കൊട്ടാരത്തിന്റെ പുറത്തൊന്നും ഒരു ഫോട്ടോ എടുക്കാൻ പോലും വയ്യ. തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ പുറത്തൊന്നും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് വന്ന് തീവ്രവാദികളെ പോലെ ആൾക്കാര്. ഇതൊക്കെ എങ്ങനെ പണിതെടുത്തു എന്നുള്ളതിലുപരിയായിട്ട് ഇതൊക്കെ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ എന്റെ പൊന്നെ, ഇത് ഇന്നേത്? ഓ മൈ ഗോഡ്, ഒരു ദിവസം ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. സോറി, ഞാൻ സുജിത്ത് ഭക്തനാണ്, എന്നെ കൊണ്ടാവില്ല, അതിനുള്ളതായിട്ടില്ല. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നു ചോദിച്ചാലോ, ഇതുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ തൂണെല്ലാം തൊട്ട് നോക്കാമോ? എന്ത് സ്മൂത്താണെന്നറിയോ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർബിൾ തന്നെയാണ്. കംപ്ലീറ്റ് കണ്ടോ, ഇതൊക്കെ എനിക്കൊന്നും ഒറ്റ തൂണാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സിംഗിൾ പീസാണിത്. ഇത് കംപ്ലീറ്റ്, ഇത് ടൈലൊട്ടിച്ചിരിക്കുന്നതല്ല ഇത്, മനസ്സിലായോ? അത്രക്ക് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കരിങ്കല്ലിൽ വെച്ചുള്ള നമുക്ക് കുറെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ലേ? കരിങ്കല്ലിൽ വെച്ചുള്ള ഈ ചോള രാജാക്കന്മാരുടെ നിറസമയത്ത് ഉണ്ടാക്കിയ കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ട് കോടികൾ കോടികൾ മുടക്കി ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ദുബായിലും UAE മിക്ക സ്ഥലങ്ങളിലും വരും. എന്ത് ഭംഗിയോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ മോസ്കിൽ പോയപ്പോ തന്നെ കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് കാഴ്ച. ചെറിയൊരു ഇത് വന്നു ഇവിടെ വേറെ സംഭവം കാണിച്ചോ, ഇത് കണ്ടോ. ഇത് ആക്ച്വലി ഇതൊരു മാർബിൾ പീസാണ്. ഈ മാർബിൾ പീസിനുള്ളില് ഇങ്ങ അടുത്തുവാ, ഈ ക്ലോസ്അപ്പ് വാ, ഇത് കണ്ടോ. ഈ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ മാർബിൾ കഷ്ണങ്ങൾ വെട്ടി വെട്ടി വെച്ചിട്ടാണ് ഈ ചിത്രപ്പണി പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പീസ് ഉണ്ടാക്കാൻ തന്നെ എത്ര സമയം, എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ ഇല്ലേ. അത്തരത്തിൽ ഈ കൊട്ടാരം മുഴുവൻ ഇതേപോലെ മാർബിൾ വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും Amazing എന്ന് തന്നെ പറയണം. I'm not getting words to explain. Excitement കാരണം എനിക്കിതിന് വേർഡ്സ് കിട്ടുന്നില്ല. ഈ കൊട്ടാരത്തിന്റെ ഭംഗി നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞ് തരാനായിട്ട്. ശരിക്കും UAE വരുന്നവർ, അബുദാബിയിൽ വരുന്നവർ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് ഈ ഒരു കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കാണുക വർത്താണ്. ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. അവിടെ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ദേ 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 വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു, എല്ലാം പകർന്നിട്ടുണ്ട്. എല്ലാം കൂടെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. വീട്ടിൽ ചെല്ലണം കേട്ടോ, രക്ഷയില്ല കേട്ടോ. എത്ര വർഷമായി വിവേക് ബ്രോ ഇവിടെ? എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടോ? എന്നാലും വന്നിട്ടുണ്ടോ? ഒരു വർഷമായിട്ട് നിങ്ങൾ വന്നില്ലല്ലോ.
ഇവിടെ അബുദാബിയിൽ ഈ വീഡിയോ കാണുന്ന മലയാളികൾ പോലും പകുതിയിലധികം ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത്. ശരിക്കും വന്ന് കാണണം കേട്ടോ നിങ്ങളൊക്കെ. ഇട്ടുക്ക സ്ഥലമാണ്. ഓരോ കാഴ്ചകൾ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കും കാണുന്നതേ. നാല് ബോക്സ്, അത് നാല് ബോക്സ് നിന്നെ പറ്റിച്ചതാടി, നിന്നെ പറ്റിച്ചതാ. ഒന്ന് രണ്ട്, ഈ കാണുന്നതാണോ? അത് പ്രസം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി ആ സാധനം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇല്ലേ, പിന്നെ എവിടെ പോയി എന്നുള്ള ഫോട്ടോ എടുക്കാതെ ഇനി ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തൊരു പരുവാവല്ലോ. സംഭവം കിടക്കുന്നത് എന്തല്ലേ ഒരു ഭംഗി എൻ്റെ പൊന്നേ. ഓ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതാണ് കൊട്ടാരം. നോക്ക്, എനിക്കിതിനകത്ത് നിന്നിട്ട് എനിക്ക് ഭ്രാന്താവുന്നു. ഇവിടെ ഈ പാടം മേളിലെങ്കിലും ഒരു ദിവസം കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ആലോചിക്കുകയായിരുന്നു. അല്ലടാ എമ്മല്ലേ, നമുക്ക് ഈ പാടം മേളിലെങ്കിലും ഒരു ദിവസം കിടക്കാൻ പറ്റുമോ? ഇല്ല, ഇതിനകത്ത് ഒരു ലൈറ്റ് അടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റാനുള്ള ബുദ്ധിമുട്ടാ. അയ്യോ, അത് പുറത്തോട്ടല്ല, അത് അകത്തോട്ടായിരിക്കുന്നേ. നിങ്ങൾ പറയൂ, ഇതുകൊണ്ട് ആ ഡോമിൻ്റെ അവിടെ കാണുന്ന ആ സാധനം ഇങ്ങോട്ട് താഴോട്ടാണോ ഇരിക്കുന്നത്, മേപ്പോട്ടാണോ ഇരിക്കുന്നത്? അത് ഉറപ്പായിട്ടും മേപ്പോട്ടായിരിക്കും. മേപ്പോട്ടായിരിക്കും, അത് ഉറപ്പായിട്ടും. കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് എന്തായാലും അത് മേപ്പോട്ടായിരിക്കും. അയ്യോ, ഇത് പറയണ്ട കേട്ടോ, അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അവിടെയൊക്കെ ഓരോ ചില്ല്, ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടു നോക്കിയാൽ, അവിടുത്തെ ആ ചില്ലിലൊക്കെ കാണിച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് കണ്ടോ, അതിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ചെറിയ ചെറിയ ഡോമുകളുണ്ട്, ആ ഡോമുകളുടെ മുകളിലെല്ലാം പെയിൻറ്റിങ്, പെയിൻറ്റിങ്സ് അല്ല, അത് ആക്ച്വലി മാർബിളാണ്. മാർബിളിൽ നമുക്ക് പെയിൻറ്റിങ് പോലെ തോന്നുന്ന രീതിയിലാണ് ആ ഭാഗങ്ങളിലൊക്കെ സംഭവങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഈ കാണുന്ന ഒരു ആർച്ച്, ഈ ഒരു ആർച്ചിലും ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ ഫുള്ള് മാർബിളുകളുടെ കൊത്തുപണികളാണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഈ കാണുന്ന, ഈ ഭാഗത്ത് കാണുന്ന ചെറിയ ചെറിയ പണികൾ, ഇതൊക്കെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവമാണ്. മോർ ഓവർ ഇവിടെ താഴെയാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ട് ഇതേപോലെ മാർബിൾ ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ, എത്ര എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഈ സംഭവം ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പലതരം മാർബിളാണ്, ഇതൊരു കളറ്, ഇത് വേറൊരു കളറ്, ഇത് വേറെ, ഇടയ്ക്ക് നീല, നീല, മഞ്ഞ, എല്ലാ കളർ മാർബിളുകളും ഉണ്ട്, കണ്ടില്ലേ. അത് മേളിൽ നിന്ന് അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് വന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ഇവിടെ ഹോസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. ആര് പറഞ്ഞു? ആണോ? ഓരോരോ കാര്യങ്ങളെ ഇത് കണ്ടില്ലേ. ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് നമുക്ക് കാണാണ്ട് നമ്മളിങ്ങനെ സ്വർണം കെട്ടി വെച്ചിരിക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയോടുകൂടി ഓരോ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതും കൊണ്ട് ഇങ്ങനെ എവിടെ ക്യാമറ വെച്ചാലും ഭംഗിയാണെന്നുള്ളതാണ്. എനിക്ക് എങ്ങോട്ട് ക്യാമറ കൊണ്ടുപോയാലും ഇതിൻ്റെ ഭംഗി ഇങ്ങനെ പകർത്തി പകർത്തി മതിയാവുന്നില്ല. അതുപോലെ ബ്യൂട്ടിഫുള്ളാണ് കണ്ടോ. നമ്മളിപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഹാളിൽ നിന്നും അവിടെ ഉള്ളിലേക്ക് മറ്റൊരു ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അതിന് മുന്നേ ഇവിടെ കണ്ട ഒരു ലൈറ്റ് കണ്ടോ നമുക്ക്. നമ്മൾ ഈ സിനിമകളിലൊക്കെ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇത് രാജ സദസ് പോലെ എന്തോ സംഭവമാണ്. എൻ്റെ ദൈവമേ, ഇതെന്താണ് ഇതിനകത്ത് കാണുന്നത്? ഇതിൻ്റെയൊക്കെ ടോപ്പിലെ ഡിസൈനും മൊത്തത്തിൽ എവിടെ നോക്കിയാലും പൊളപ്പനാണല്ലോ. ഇത് ഇവിടുത്തെ മജ്ലിസ്, ഈ മജ്ലിസിലാണ് ഇവിടുത്തെ വലിയ വലിയ തന്ത്രപ്രധാന ആളുകളൊക്കെ വരുമ്പോഴത്തേക്കിനും ചർച്ചകളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്ന പ്രധാന സ്ഥലം. അങ്ങ് ദൂരെ ദുബായ് രാജാവിൻ്റെ ഫോട്ടോ അല്ലേ, അബുദാബി രാജാവ്, അബുദാബി രാജാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സോറി, അബുദാബി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ദുബായ് രാജാവിൻ്റെ ഫോട്ടോ മോശമായിപ്പോയി. അതിന് ഞാൻ എസ് ഒന്നും പറഞ്ഞു, അതിലും വലിയ മോശം. അയ്യോ, സാരമില്ല, പോട്ടെ. ഈ ഒരു ഇതിനകത്തൊക്കെ വന്നിട്ട് ഓ, രാജാവിൻ്റെ സീറ്റാണ് അങ്ങനെ നടക്കുള്ളത്. ഒരു സാടപ്പ് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അയ്യോ, കൊള്ളാം. ഇവിടെ ഈ ഒരു സാധനത്തെ തൊടുമ്പോൾ എന്തോ തണുപ്പാന്നറിയോ. ഇതുണ്ടോ, മാർബിളാണ്, ഫുള്ള് മാർബിൾ, ഭയങ്കര തണുപ്പാണ്. കണ്ണാടിയാണോ? കണ്ണാടിയാണോ? ഒബ്സർവേഷൻ ഡെസ്കോ? ആണോ? കൊള്ളാല്ലേ. ഇത് കണ്ട, ഇതാണ് സംഭവം. ഇതിനകത്ത് കയറി എന്താ കാണാൻ സാധിക്കുക? തകർത്തല്ല, ഇതാണ് ഇതിൻ്റെ ഉള്ളില് നമ്മുടെ ഐഫോണിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് എന്തോരുണ്ടെന്ന് നിങ്ങളെ കാണാൻ സാധിക്കും. കൊള്ളാട്ടോ. ഇതിൽ ഓരോ ചില്ലിലും ഓരോ കളറാണ്.
ആണോ? പക്ഷെ ഇത് പുറമേ നോക്കുമ്പോഴത്തേക്കിനും ഇത് അകത്ത് നോക്കുമ്പോ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പുറമേ നോക്കുമ്പോ അങ്ങനല്ല. ബാത്റൂമാണ് കൊട്ടാരത്തിനുള്ളിലെ ബാത്റൂം എങ്ങനെയുണ്ട് നമുക്ക് പോയി നോക്കാം. ദേ മെയിൽ ബാത്റൂം, എന്റെ പൊന്നെ ഇതെന്താണ്? അയ്യോ ഇത് ബാത്റൂം ആണോ? ഇതിനകത്ത് കേറിയ വാ കഴുകാൻ തോന്നുകയല്ലോ. ഇതിനകത്ത് കേറിയ വാ കഴുകാൻ തോന്നുകയല്ലോ. എന്റെ പൊന്നെ കൊട്ടാരത്തിലെ ബാത്റൂം കണ്ടില്ലേ നമ്മുടെ താട്ടല്ലേ? ഇത് പൊതു ഫൈവ് സ്റ്റാർ ഹോട്ടൽസിന് പോലും ഇല്ല ഇത്രയും വലിയ റൂം. ഇത് പ്രജകൾക്കുള്ളതാ. അപ്പൊ രാജാവിനുള്ള സംസാരിക്കല്ലേ, രാജാവിനുള്ള നല്ല ചെറുപ്പായിരിക്കും. ഞാൻ സ്വർണത്തിന്റെ പൈപ്പ്, സ്വർണത്തിന്റെ പൈപ്പ് ഇത് കണ്ട, അത് എങ്ങോട്ട് വന്നു? സ്വർണത്തിന്റെ പൈപ്പ് ഇതാണ് പൈപ്പ് കണ്ട. ഈ ചൂടുള്ള എനിക്ക് സ്വർണത്തിന്റെ പൈപ്പ്, ടിഷ്യു മാത്രം ലോക്കൽ ഐപ്പി, അതുകൊണ്ട് സ്വർണത്തിന്റെ ആക്കണേ, അതും കൂടെ സ്വർണത്തിന്റെ ടിഷ്യൂ വരും തുണിയായിരുന്ന അടിപൊളിയായിരുന്നു. ഇപ്പൊ എന്നെ തടഞ്ഞിട്ട് തുടങ്ങി കിടക്കനാണോ? ടിഷ്യൂ ബോക്സ് ഉണ്ട് ഇവിടെ, അതും സ്വർണത്തിന്റെ കണ്ടോ? നമുക്ക് ഇനി ബാത്റൂമും കൂടെ നോക്കിയേക്കാം, ഇത്രയൊക്കെ ആയില്ലേ? മാടി വിളിക്കുന്നടാ ചെല്ലേ. എന്റെ പൊന്നെ ഇതിനകത്തിരുന്ന് രാജകീയമായിട്ട് കാര്യം സാധിക്കാം. എടാ പിന്നെ ഇതും സ്വർണം. ഫുള്ള് സ്വർണം, ഇവിടെ സ്വർണം, ടിഷ്യൂ പേപ്പർ സ്വർണം, പൈപ്പ് എല്ലാം സ്വർണം. അടിപൊളി, അത്ര വലിപ്പുള്ള പാത്രം. മറ്റേ സീൻ ബിജു, അപ്പി ബിജു, എന്താണ് ഇത്? ബാത്റൂമാണ് ഇത്? എന്റെ പൊന്നെ എന്തായാലും പൊളിച്ചോട്ടെ രാജാവെ, നിങ്ങള് വേറെ ലെവലാണ് കേട്ടാ. അടിച്ചു മാറ്റരുത്, അവിടെ വെക്കണം പ്ലീസ്. കൊട്ടാരത്തിന്റെ സുവീനിയറായിട്ട് ഇത് ഡിസൈനാ, ഇത് ഡിസൈനാ കണ്ടോ. ഈ ഡോർമെന്റിന്റെ വെയിറ്റാടാ. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വാഷ്റൂമാണ് കണ്ടില്ലേ, അതും അടിപൊളിയാണ്. സെറ്റപ്പാട്ടോ. ഞാനിതുവരെ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഇത്രയും സെറ്റപ്പ് ബാത്റൂം കണ്ടിട്ടില്ല. നമ്മൾ എവിടെ പോയാലും ആദ്യം റൂമും ബാത്റൂമും കാണിക്കുന്നതാണ്, പക്ഷെ ഇതൊരൊന്നര ബാത്റൂമാണ് കേട്ടോ. കൊട്ടാരത്തിലെ ബാത്റൂം, കൊട്ടാരത്തിലെ ബാത്റൂം, ഇത്രയ്ക്ക് കിടക്കാനായിട്ടുള്ള ഒരു ബാത്റൂം ഞാൻ വേറെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുറെ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയ്ക്ക് ഭംഗിയുള്ളൊരു ബാത്റൂം വേറെ കണ്ടിട്ടില്ല. അതില് ഇത് ഞാന് പത്തിലെ പത്തല്ല, പത്തിൽ 20 മാർക്ക് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ബാത്റൂം? സ്വർണത്തിൽ പൊതിച്ച് വെച്ച, പൊതിഞ്ഞു വെച്ച ബാത്റൂമിൽ കയറി കഴിഞ്ഞാല് കയറിയ കാര്യം സാധിക്കാൻ തോന്നുവോ? അയ്യോ ശരിയാ, ഷൂട്ട് ചെയ്യാൻ പോയിട്ട് പോയ കാര്യം നടന്നില്ല. ഞാൻ എന്ന് മൂത്രം വെച്ചിട്ട് ശരിക്കും എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റുകൾ, എന്തുകൊണ്ടാണ് വളരെ മോശം അവസ്ഥയിൽ കിടക്കുന്നത്? നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടൊരു പബ്ലിക് ടോയ്ലറ്റിൽ കയറും, അതിൻ്റെ അവസ്ഥ എന്താണ്? ഇതേ സമയത്ത് ഒരു പൈസയും വാങ്ങാത്ത എയർപോർട്ടിലെ ടോയ്ലറ്റുകൾ, ലുലു മോളിലെ ടോയ്ലറ്റുകൾ, ഏതെങ്കിലും ഷോപ്പിംഗ് മോളുകളിലെ ടോയ്ലറ്റുകൾ എന്തുകൊണ്ട് വൃത്തിയായിട്ട് കിടക്കുന്നു? ഇത് വൃത്തിയാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ടോയ്ലറ്റുകൾ വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ആളുകൾക്ക് അറിയാം, പക്ഷേ അത് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യാനും ആളുകൾക്കറിയാം. നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ, ഇത് ടോയ്ലറ്റ് നടത്തുന്ന ആളുകളും കൂടെ സഹകരിക്കണം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പൊതു ശൗചാലയമുണ്ടോ അത്യാവശ്യം മാന്യമായിട്ട് വൃത്തിയായിട്ടൊന്ന് കയറി യൂസ് ചെയ്യാൻ പറ്റിയത്? ഭയങ്കര കഷ്ടമല്ലേ ആ കാര്യങ്ങളൊക്കെ? നമ്മൾ അവിടെയൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ പോയിട്ട് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ശരിക്കും നമ്മളൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ? എന്തായാലും ദേറ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന വിവേകിന് ആദ്യമായിട്ട് കൊട്ടാരം കാണാൻ യോഗം ഉണ്ടായത് ലെക് ട്രാവലേറ്റ് കാരണമാണ്. നാണക്കേടാണ് കേട്ടോ. 6 വർഷമായി ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഈ കൊട്ടാരം കൊണ്ടുവന്ന് കാണിച്ചതിൽ ഇത് ഇത് നമ്മൾ ഈ പെയിന്റിംഗ് ആണെന്ന് ആദ്യം വിചാരിക്കും, പക്ഷെ പെയിന്റിംഗ് ഇല്ല, അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സംഭവിതാണെന്നുള്ളത്. ചെറിയ ചെറിയ പീസുകൾ ഇതിനുള്ളിലേക്ക്, ഇത് ഇത്ര പാടുപെട്ടായിരിക്കും ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ?
ഇത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കുമോ? ഇതെല്ലാം എങ്ങനെ മെഷീനിൽ എങ്ങനെ ചെയ്യാനാ? ഇത്രയും സാധനങ്ങളൊക്കെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. കണ്ടോ ഈ കഥ കാണുക, ഒന്നൊന്നര കഥ. എന്റെ ദൈവമേ, റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു, നമുക്ക് ഇനി റെഡ് കാർപ്പറ്റിലൂടെ തിരിച്ചു പോകാം. ഇത് ഭയങ്കരമായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിന്റെ നടുഭാഗത്തെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു പോവാണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു നമ്മൾ ആദ്യം വന്ന ലൈബ്രറി ഭാഗം കേട്ടോ. ഇതെന്താ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എൻ്റെ ദൈവം, ഇത് പേരെഴുതിട്ടുണ്ട്, ദ പവർ ഓഫ് വേർഡ്സ്. ഓ, അതാണ് സംഭവം. ഇപ്പോൾ ഇത് അറബിക് ലെറ്റേഴ്സ് ആണ് സംഭവം. കണ്ട പൊളിച്ച്, ഓ കിടിക്കി. കാസർ അൽ വഥാൻ ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറിയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. കണ്ട വട്ടത്തിലൊരു ഷേപ്പിൽ എനിക്ക് മേളിലൊരു ഡോമൊക്കെയുണ്ട്. കുറേ പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ എന്തോ ഷൂട്ട് നടക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികം ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ കുറേ ബുക്കുകളുണ്ട്. ഡിഫൻസ്, റൂളിംഗ് ഫാമിലീസ് ഓഫ് അറേബ്യ, ഹിസ്റ്റോറിക് മാപ്സ് ഓഫ് ബഹ്റിൻ. കുറേ പുസ്തകങ്ങളുണ്ട്. പഴയതാട്ടോ, പഴയ പ്രിൻ്റാണ്, ഒന്നും മനസ്സിലാകത്തില്ല. ഭയങ്കര ഭംഗിയുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. പോവാൻ തിരിച്ച്. എനിക്ക് ലൈബ്രറി എന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ല, അതൊരു ഏരിയ. എനിക്ക് ലൈബ്രറിയുടെ പരിസരത്ത് വന്നാൽ ഞാൻ ഉറക്കം വരും, അതുകൊണ്ടാണ് പോയേക്കാം. അപ്പോൾ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. മതിയായി, നടന്ന് മതിയായി. ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാവുന്ന രീതി വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതിയാവും, കാരണം അതുപോലെ നടന്ന് കാണാനുണ്ടേ. ഇത് കണ്ടോടാ, ഞാൻ നീ കണ്ടില്ല, നീ മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ പ്രസിഡന്റിൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഉണ്ടോ 50 ദിർഹമാണെന്ന് ഒരു ഫോട്ടോയ്ക്ക്? 50 ദിർഹം എന്ന് പറയുമ്പോഴത്തേക്കിന് 1000 രൂപ. എൻ്റെ പൊന്നെ, ഒരു ഫോട്ടോയ്ക്ക് 1000 രൂപ. ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്, ഷെയർ ഫോൺ ചെയ്താൽ മാത്രം മതി. പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ മ്യൂസിക്കൽ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 മണിയാകുമ്പോഴത്തേക്കിനും ആണ് പരിപാടി തുടങ്ങുന്നത്. ഇപ്പം സമയം എത്രയായി ശ്വേത? 6 ഒരു മണിക്കൂർ വെയിറ്റ് ആണല്ലേ. നമുക്ക് പോയേക്കാം, മതിയായി. ഇനി തിരിച്ച് ദുബായ് എത്തണ്ടല്ലേ. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇവിടുന്ന് വീണ്ടും യാത്രയുണ്ട് ദുബായ് എത്താനായിട്ട്. ഇല്ലേ, വാടാ പോടാ, ബസ് കിടപ്പുണ്ട്. വാ, എന്ത്, ഇതൊരു സാമ്പിൾ കൊട്ടാരം മാത്രമാണത്. ആ ചേട്ടൻ എന്താ പറഞ്ഞേ? ചേട്ടൻ പറഞ്ഞു ഇവിടെ താമസിക്കൂല, എല്ലാവർക്കും വേണ്ടിയുള്ള പാലസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ വിധി, ഇതൊരു ചെറിയ പീസ്. അതെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെയാണ് കൊണ്ടുവന്നത്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പോലും പറ്റത്തില്ല. ഒരു ഈച്ചനെ പോലും അങ്ങോട്ട് വിടില്ല എന്നാണ്. ഒരു മലയാളി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ആയിട്ട്. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പൊ ലൈറ്റ് ഇട്ടില്ലേ, രാജാ വടക്കണക്ക് ഇവിടെ സന്ദർശിക്കാൻ വരും എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട്, ഇപ്പൊ വേറൊരു ഭംഗിയായിരിക്കും. കുറച്ച് വിഷല് കാണിച്ചു, കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ഭംഗിയുണ്ടോ? ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് ഇവിടെ റെഡിയാണ്. വീണ്ടും നമ്മുടെ കിങ് ലോങ് ബസ് ഇവിടെ വന്നിരിക്കുന്നു. മുന്നിലത്തെ സീറ്റ് കിട്ടിയല്ല. ഗ്ലാസ് ടിൻഡ് ആയിപ്പോ എല്ലാം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് കിട്ടിയാണ്. കൊട്ടാരത്തിന്റെ മുന്നിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി പ്രധാന കവാടത്തിലൂടെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയായി. എന്റെ ദൈവം, ഇതിലെ ഇവിടെയൊക്കെ ബസ്സിലാണെങ്കിലും പോകാനായിട്ടൊരു ഒരു 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 ഭാഗ്യം. അത് വേണം, അത് കിടക്കണം കേട്ടോ. നമ്മൾ കണ്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബഗ്ഗിയുണ്ട്, ബഗ്ഗിയിൽ കയറിയിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. വെരി ഗുഡ്. ചേട്ടനൊരു പാകിസ്ഥാനി ആയിരുന്നു, നമ്മളെ ഇവിടെ കൊണ്ടാക്കി. ഇതാടാ പോർഷെ. ആ പോർഷൊരു വണ്ടിയുണ്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പാലസ് ഒക്കെ? അടിപൊളിയായിരുന്നു, കുറച്ച് വെയിൽ കൊണ്ടെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. അപ്പൊ താങ്ക് യു വിവേക്, സീ യു ടുമോറോ. നാളെ കുറച്ച് ഷോപ്പിംഗും പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. അപ്പോ ശ്വേത റൂമിലോട്ട് പോയി, ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. നീ എന്താ പരിപാടി? ഞാനൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, എമ്മിലിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവർ അവനെങ്ങാണ്ടാ പോകാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പൊ പേര് പറ. മാർട്ടിൻ. മാർട്ടിൻ എവിടെ സ്ഥലം? ഞാൻ കുറ്റ്യാടി. കുറ്റ്യാടി. ഓക്കെ, അപ്പൊ ഞാൻ റൂമിലോട്ട് പോട്ടെ. അപ്പൊ
ശരി എന്നാ. ഓക്കെ, ടയർഡായി, ഇതാകെ മതിയായി മൊത്തത്തിൽ. രാവിലെ പോയതാ, മൊത്തത്തിൽ ടയർഡായി. എന്റെ പൊന്നെ, ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി വൈകിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് മടി. കാരണം എന്താ ചെയ്ത ആപ്പിന്റെ പേര്? തലാബാത്. ഇങ്ങനെ അടുത്ത തലാബാത്ത് എന്ന് പറഞ്ഞ ആപ്പ് വഴി രണ്ട് പീസ് ഓർഡർ ചെയ്തു. ഉണ്ടോ, ഇത് വെജ് അല്ലേ? Yes, this is veg. Veg. ഈ സാധനം, വാവ്, പൊളിച്ചല്ല. ഇത് 30 dirhams, ഇത് 25 dirhams. അപ്പൊ എല്ലാം കൂടെ മൊത്തത്തിൽ 65 dirhams ആയി. ചൂടോടെ പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ ഡെലിവറി ചെയ്ത് തന്നു. ഗുഡ്, നൈസ്. അപ്പൊ ഇന്നത്തെ ഫുഡ് ഇതാണ്. അപ്പോ ദുബായിയുടെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ദുബായിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾക്കായിട്ട് പോവാണ് ഇനി ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അല്ലെ, ഇന്ന് ഭയങ്കര ടയർഡ്, അടുത്ത് കഴിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പരിപാടിയെല്ലാം തീർത്തിട്ട് എത്ര പെട്ടെന്ന് കിടന്ന് തുടങ്ങണം. മറ്റൊരു കിടക്കുന്ന വീഡിയോ മറ്റു ദിവസം കാണാം. അതുവരേക്കും ദിസ് ഇസ് സജിത് ബക്കൻ സൈനിങ് ഓഫ് ആൻഡ് ശ്വേത ഇസ് ബിഹൈൻഡ് ദ ക്യാമറ. ബൈ ബൈ.